ഫ്രണ്ട്സ്, ഈസിയായി ഇംഗ്ലീഷ് പഠിച്ചാലോ പാർട്ട് 8 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് അഥവാ റിക്വസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടത്. ഈ പാർട്ടി നമ്മൾ കാണാൻ പോകുന്ന കൺവേർഷൻ അഥവാ സംഭാഷണം. അപ്പോൾ ഫ്രണ്ട്സ്, എ ഫ്രണ്ട് കംസ് ടു യുവർ ഹോം, ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് തന്നെ കുറച്ച് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. ഹലോ സന്തോഷ്, ഹൗ ആർ യു? ഹലോ സന്തോഷ്, ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? അപ്പോൾ നമ്മൾ അവർ പറയും ഫൈൻ, താങ്ക് യു, ആൻഡ് യു? നിനക്കോ? ഫൈൻ, എനിക്ക് സുഖമാണ്, താങ്ക് യു, പറഞ്ഞതിന് നന്ദി. ഇതാണ് അതിൻ്റെ ഉത്തരം ഫ്രണ്ട്സ്, ഫൈൻ, താങ്ക് യു, ആൻഡ് യു. അപ്പോൾ മലയാളമാണ് ഫ്രണ്ട്സ് അതിൻ്റെ. സുഖമാണ്, ചോദിച്ചതിന് നന്ദി, നിനക്കോ? അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഐ ആം ഓൾസോ ഫൈൻ, പ്ലീസ് കം, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരുമോ, പ്ലീസ് കം. അപ്പോൾ അവൻ പറയും ഓക്കെ, ശരി, അങ്ങനെ പറയും. അതിനായിട്ട് പിന്നെ ബി സിറ്റഡ്, ഇരിക്കുക. അപ്പോൾ പറയും താങ്ക് യു, നന്ദി. അതിനായിട്ട് പിന്നെ പറയുന്ന ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ബന്ധപ്പെട്ട വാക്കുകളാണ്, ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ്. ഡ്യൂട്ടിയാണ് ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട വാക്കുകൾ. ഡ്യൂട്ടി പറഞ്ഞാൽ സ്പെല്ലിംഗ് ഡി യു ടി വൈ, ഡ്യൂട്ടി. പിന്നെ മലയാളം മീനിങ് ആണ് ഫ്രണ്ട്സ് കർത്തവ്യം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട്, ഇംഗ്ലീഷ് സൗണ്ട് പറയാം. ഡ ആ ട് യു, ഡ്യൂട്ടി. ഇനി ഫ്രണ്ട്സ് ഡാമേജ്, ഡ ഡി എ എം എ ജി ഇ. ഇനി ഫ്രണ്ട്സ് നമുക്ക് മലയാളം അർത്ഥം നോക്കാം ഫ്രണ്ട്സ്, നശിപ്പിക്കുക, നശിപ്പിക്കുക, അതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ മലയാളം അർത്ഥം. ഇനി ഫ്രണ്ട്സ് നമുക്ക് അതിൻ്റെ സൗണ്ട്, സൗണ്ട് എന്ന് പറയുന്നത് ഡ ആ മ ആ ജ എ, ഡാമേജ്. ഫ്രണ്ട്സ് അടുത്ത വാക്കെന്ന് പറഞ്ഞാൽ ഡ്രൈവ്, ഡ്രൈവ്, സ്പെല്ലിംഗ് ഡി ആർ ഐ വി ഇ, ഡ്രൈവ്. മലയാളാർത്ഥം വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഓടിക്കുക. ഇനി ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്ന സൗണ്ടാണ് ഡ ഇ വ എ, ഡ്രൈവ്. ഗൈസ്, ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തതെന്ന് പറയുന്നത് ഡേഞ്ചറാണ്. ഡേഞ്ചറിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് പറയാം, ഡി എ എൻ ജി ഇ ആർ, ഡേഞ്ചർ. ഇനി സൗണ്ടാണ് ഡ അ ഗ എ ഔ, ഡേഞ്ചർ. ഗൈസ്, ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം, അപകടമാണ് ഫ്രണ്ട്സ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇന്ന് നമുക്ക് ഗൈസ് അടുത്ത വാക്കെന്ന് പറയുന്നത് ഡൗട്ട് എന്നാണ്. ഡൗട്ടിൻ്റെ സ്പെല്ലിംഗ് ഡി ഒ യു ബി ടി, ഡൗട്ട്. ഗൈസ്, ഡൗട്ടിൻ്റെ മലയാളം മീനിങ് സംശയമാണ്. അതായിട്ട് പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ്, ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ സ്പെൽ, സോറി, സൗണ്ട് പഠിക്കാം. ഡൗട്ട്, ഡ ഒ എ ബ ട്, ഡൗട്ട്. ഈ ഫ്രണ്ട്സ് നമ്മൾ അടുത്താണ് ഡാർക്ക്നെസ്, ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇരുട്ട്, ഇരുട്ട്, ഇരുട്ട് എന്നാണ് ഫ്രണ്ട്സ് മലയാളം അർത്ഥം. ഇനി സ്പെല്ലിംഗ് ആണ് ഫ്രണ്ട്സ് ഡി എ ആർ കെ എൻ ഇ ഡബിൾ എസ്, ഡബിൾ എസ് എന്ന് പറഞ്ഞാൽ എസ് എസ് ആണ്, ഡി എ ആർ കെ എൻ ഇ ഡബിൾ എസ്. ഗൈസ്, ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ സൗണ്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ് ഡാർക്ക്നെസിൻ്റെ സൗണ്ടാണ് ഡ ആ ഡാർക്ക്നെസ്. പിന്നെ ഫ്രണ്ട്സ് അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഡേ ആണ്, ഡേ. എല്ലാവർക്കും അറിയായിരിക്കും ഡേയുടെ മലയാളത്തെ, എല്ലാവർക്കും അറിയായിരിക്കും ദിവസം, ദിവസം എന്നാണ് ഡേയുടെ മലയാള അർത്ഥം. ഇനി നമുക്ക് സ്പെല്ലിങ്ങിലേക്ക് കിടക്കാം, ഡി എ വൈ, അതാണ് ഡേ. ഇനി നമുക്ക് സൗണ്ടിലേക്ക് കിടക്കാം, ഡ ആ ഡേ. ഇനി ഫ്രണ്ട്സ് ഡേറ്റ്, ഡേറ്റ് എന്ന് പറയുന്നത് തീയതി, തീയതിയാണ് മലയാളം അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെല്ലിങ്ങിലേക്ക് കിടക്കാം, ഡി എ ടി ഇ, ഡേറ്റ്. ഇനി ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ സൗണ്ടിലേക്ക് കിടക്കാം, ഡ ആ ട് എ, ഡേറ്റ്. ഗൈസ്, ഇത്രയേ ഉള്ളൂ കോൺവെർസേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോൺവെർസേഷൻ എന്ന് പറയുന്നത് സംഭാഷണത്തിനെ പറ്റിയാണ്. സംഭാഷണം, എ ഫ്രണ്ട് കംസ് ടു യുവർ ഹോം, അതാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ട് ഉണ്ട് ഫ്രണ്ട്സ്. ഇത് അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൗണിൽ നിൽക്കുമ്പോഴുള്ള കോൺവെർസേഷൻ ഉണ്ട്, പിന്നെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കോൺവെർസേഷൻ ഉണ്ട്, പിന്നെ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അങ്ങനെ പലതരം കോൺവെർസേഷനും ഉണ്ട് ഫ്രണ്ട്സ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺവെർസേഷൻ. ഇനി നമുക്ക് പാർട്ട് 7 നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നമ്മൾ ഇതുവരെ പാർട്ട് 1 തൊട്ട് 7 വരെയും ചെയ്തിട്ടുണ്ട്. കാണാത്തതാണെങ്കിൽ ഞാൻ പാർട്ട് 7 ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഫ്രണ്ട്സ്, ബെല്ലൈക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ ബൈ.